ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ മിസ്റ്റർ സിലായ നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. പോലീസുകാര് അവിടെ ഷാരിയെയും സറയൂനെയും കൈയോടുകൂടി പൊക്കുകയാണ് കുഞ്ഞു കുഞ്ഞിനെ കൈക്ക് ഉള്ള സമയത്ത് തന്നെ. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഇന്ന് തുടക്കത്തിലേ കാണിക്കുന്ന രൂപയുടെ അടുത്ത് ഷാരിയും സറയും രാഹുലും എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് അവിടെ കിരണിനെയും കല്യാണിനെയും എല്ലാം വെല്ലുവിളിക്കുകയാണ്, സോണിയെ ഉൾപ്പെടെ തന്നെ. അപ്പൊ ഇവര് പറയുന്നു ഞങ്ങൾക്ക് ഉടനെ തന്നെ അമേരിക്കയ്ക്ക് പോകേണ്ടതായിട്ട് വരും, ഞങ്ങളുടെ മരുമകൻ ഉടനെ അമേരിക്കയ്ക്ക് പോവുക തന്നെ ചെയ്യും. അപ്പൊ ഞങ്ങൾ മകന്റെ കൂടെ അമേരിക്കയ്ക്കൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് നീയൊക്കെ ഇവിടെ ഈ നിന്റെയൊക്കെ ഈ കുഞ്ഞിനെയും കയ്യിൽ വെച്ചോണ്ട് ഇവിടെ താരാട്ട് പാടാൻ പറ്റാതെ അപ്പോഴും ഊമയായിട്ട് നോക്കിയിരിക്കുന്നതിന് മാത്രമേ അന്നും പറ്റത്തുള്ളൂ. ഇല്ലാതെ ഇവിടെയും കൊണ്ടൊന്നും നീ ആശുപത്രിയിലൊന്നും പോയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറയുകയാണ്. പറയുന്നു അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, അമേരിക്കക്കൊക്കെ നീ ഒന്ന് പോയാൽ മതി, അതൊക്കെ ഒന്ന് കണ്ടാ മതി എന്ന് തന്നെ പറയുമ്പോൾ ഞങ്ങൾ പോകൂടാ, പോയി കാണിച്ചു തരാം എന്ന് പറയുന്നു. അപ്പം സരീബ പറയുവാണ് നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇറങ്ങി പോകാറായില്ലേ, ഇറക്കി വിടാ ആൻറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതെന്നറിയോ ഇറങ്ങി പോകാനായിട്ട്, വീണ്ടും മ്യൂറ്റുകൾ ഇവിടെ തന്നെ നോക്കി നിൽക്കുവാണെന്ന്. അപ്പോഴത്തേക്കും കിരൺ പറയുവാണ് വാ നമുക്ക് പോകാം എന്ന് തന്നെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയം സോണി അവിടെ കല്ലുമോനോട് പറയുക, കല്ലുമോനെ ദേ അമ്മമ്മേ അച്ഛമ്മേ നോക്കിക്കേ, അച്ഛമ്മേ നോക്കിയടാ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പം അവിടെ രൂപയും കുഞ്ഞിൻ്റെ നേരെ നോക്കി ചിരിക്കുകയാണ്. ആ സമയം സരൈ പറയുന്നു ഓ ഒരു കുഞ്ഞ, നിങ്ങളുടെ ഒരു കല്യുമോൻ ഞങ്ങളുടെ അല്യുമോൻ്റെ എത്രയൊന്നും വരത്തില്ലല്ലോ എന്ന് പറയുമ്പം സോണി പറയുന്നു കുഞ്ഞുങ്ങളെ വെച്ച് താരതമ്യം ചെയ്യാൻ ഞങ്ങളില്ല, അത് നിങ്ങൾക്ക് കഴിയുള്ളൂ, ഞങ്ങൾക്ക് അതിനുള്ള സമയവുമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പറയുന്നു എന്തിനാ ഏട്ടത്തി അവറ്റകളെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്, അവറ്റകൾ ഇതേപോലെ ഈ വീട്ടിൽ വരുമ്പോൾ ഇറക്കി വിടണ്ടേ, ഞാൻ ഇറക്കി വിടാൻ ശ്രമിച്ചതാ. ഓ അത് ചിലപ്പം ഏട്ടത്തിയുടെ മനസ്സിൻ്റെ അകത്ത് ചിലപ്പം ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഏട്ടത്തി അല്ല സറിയു നിന്റെ മനസ്സിൽ ഇഷ്ടവും സറിയുവല്ല രൂപയെ നിന്റെ മനസ്സിൽ ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നിക്കാണുമല്ലോ. ഇല്ല ഏട്ടത്തി എൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല, ഒന്നും തോന്നിയിട്ടില്ല, അവറ്റകളോട് പോകാൻ പറഞ്ഞിട്ട് പോകാതെ ഇവിടെ നിന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചുകൊണ്ട് രൂപയെ അങ്ങ് പോവുകയാണ്. ആ സമയം പെട്ടെന്ന് തന്നെ ഷാരി പറയുകയാണ് നിങ്ങളിങ്ങ് വന്ന മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും വിളിച്ച് മാറ്റി നിർത്തി ഷാരി പറയുന്നു നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് കണ്ടത് തന്നെ ചില കാര്യങ്ങളിലെ വ്യത്യാസമാണ്. അവിടെ അവള് രൂപയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ അനുഗ്രഹം മേടിക്കുന്ന സമയത്തും രൂപ ദേഷ്യപ്പെടുന്നുവെന്ന് കണ്ടിരുന്നു. ആ അത് ശരിയച്ച അവിടെ അവൾക്ക് അനുഗ്രഹം കൊടുക്കുന്നവർ തോന്നിന്, അത് ചിലപ്പം ആ സമയം കുഞ്ഞിനെയും കൊണ്ടല്ലേ അവൾ വന്നത്, ആളെ അവളുടെ ഓപ്പറേഷനും അല്ലേ, അതും കൊണ്ട് ഒച്ച വെക്കണ്ട എന്ന് കരുതിയിട്ട് രൂപം ഉണ്ടായതിരുന്നായിരിക്കും. ഏയ് അതൊന്നും ആയിരിക്കത്തില്ല, എനിക്ക് തോന്നുന്നത് അവരുമായിട്ടുള്ള അടുപ്പം കൂടിക്കാണുമെന്നാണ് എന്ന് പറയുന്നു. ആ സമയത്ത് രൂപ പുറത്ത് വന്ന് ഒളിച്ചു നിൽക്കുകയാണ് ഇവരെന്താ പറയുന്നത് കേൾക്കാനായിട്ട്. അപ്പൊ സരയു പറയുന്നു അതെ അച്ഛാ എനിക്കൊരു ഒരേ ആഗ്രഹമുള്ളൂ, അവക്ക് ശബ്ദം തിരിച്ച് കിട്ടാൻ പാടില്ല എന്ന്. അതേ മനുഷ്യ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയും അവക്ക് ശബ്ദം കിട്ടാതിരിക്കാനുള്ള കാര്യം നോക്കണം, ഇപ്പൊ തന്നെ നമ്മളെക്കാ നമ്മുടെ മോളേക്കാരും ഒത്തിരി ഉയരത്തില്ല, അവക്ക് ആ പാടെയുള്ള കുറവ് മിണ്ടത്തില്ല എന്നുള്ള ഒരു കുറവേ ഉള്ളൂ, അതും കൂടെ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാ പിന്നെ അവളെ പിടിച്ചാ കിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെയൊക്കെ നശിപ്പിക്കുന്ന രീതി എന്താണോ അത് ചെയ്തിരിക്കണമെന്ന്. അതെ ഡാഡി എനിക്കും അതേ ഉള്ളൂ ഒരാഗ്രഹം, അവളെ കൊന്നിട്ടാണെങ്കിലും അവക്ക് ശബ്ദം കിട്ടാനായിട്ട് പാടില്ല, അത് ഡാഡി എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് തന്നെ പറയുന്നത് രൂപ പുറത്തു നിന്ന് കേൾക്കുകയാണ്. രൂപയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്, ഇതിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് രൂപയ്ക്ക് തോന്നുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ മനോഹറാണെങ്കിൽ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുന്നു എടാ എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, പോലീസ് വണ്ടി എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല, ഇനി പോലീസ് നായ വല്ലതും മണം പിടിച്ച് വീട്ടിലേക്ക് കയറി വരുമെന്ന് അറിയില്ല, മൂട്ടിക്കാൻ കയറിയതിൻ്റെ പ്രശ്നം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാ എന്ന് പറയുമ്പോൾ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നമ്മൾ നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പുഴയിൽ കുളിച്ചിട്ടല്ലേ പോയത്, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല, പിന്നെ നീ അവിടെ നിന്നും മോഷ്ടിച്ചൊന്നും ഇല്ലല്ലോ, അവിടെ കയറിയത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട. എടാ എന്നാലും കാക്കി എനിക്ക് പണ്ടേ പേടി, അത് നിനക്ക് അറിയാലോ, അതുകൊണ്ടാണ് എനിക്ക് പേടി എന്ന് പറയുമ്പം എടാ അങ്ങനെ ഒരു പ്രശ്നം നിനക്ക് തോന്നുന്നുണ്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അതെ അന്ന് നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വണ്ടിയിൽ പോകുന്ന സമയത്ത് എൻ്റെ പിന്നാലെ ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, എന്നിട്ട് നിന്റെ അടുത്ത് വല്ലതും വന്നോ? എൻ്റെ അടുത്ത് വന്നില്ല, അതെന്നെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോയി. ആ സമയം SI ആണോ CI ആണോ എന്നറിയില്ല, ഒരാൾ തല പുറത്തേക്ക് ഇട്ടിട്ട് എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയായിരുന്നു. എടാ എങ്ങനെയാണെങ്കിൽ നീയും പെടും ഞാനും പെടും, ഇതൊക്കെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് എനിക്കൊരു തോന്നല് എന്ന് പറയുമ്പോഴേക്കും ദേണ്ട വരുന്നു പോലീസ് വണ്ടി. പോലീസ് വണ്ടി കണ്ടതും മനോഹർ പറയുന്നു എടാ ദീ പോലീസ് വണ്ടി വരുന്നു, എടാ പ്രശ്നമാവുമോ, നമുക്കിപ്പം ഓടാൻ നിൽക്കണ്ട, നമുക്ക് സംസാരിക്കാം, തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാം, ഓടിയാലേ പ്രശ്നമുള്ളൂ, അവരെന്താ ചെയ്യാൻ
അവരെന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആ ശരി, എന്നാ പിന്നെ അങ്ങനെ അളിയാ, പിന്നെ എങ്ങനെ വീട് പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, മണലിറക്കിയോ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും പോലീസ് വണ്ടി അടുത്തോളം വന്നിട്ട് അങ്ങ് പോവുകയാണ്. എടാ, നമ്മുടെ നേരെ ജസ്റ്റ് ആരൊക്കെ നോക്കിയോലെ എനിക്ക് തോന്നി, പക്ഷെ നമ്മുടെ അടുത്ത് നിർത്തിയില്ലോ, അതങ്ങ് പോവുക ചെയ്തത്. എടാ, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്, എന്താ കാര്യമൊന്നും അറിയത്തില്ല. ദേ പോലീസ് വണ്ടി പോയിട്ടുണ്ട്, നീ ഏതായാലും കൂടുതൽ പേടിയൊന്നും പുറത്തിട്ട് കാണിക്കണ്ട കേട്ടോ മനോഹരേ എന്ന് പറയാണ്. ഇല്ല, ഞാനതൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഈ സമയം പോലീസ് വണ്ടി നേരെ പോയത് രൂപയുടെ അടുത്തേക്കാണ്. രൂപ അവിടെ വെച്ച് സി എ യെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതിന് പുറത്തൊരിടത്ത് വെച്ച് സി എ യെ കാണാനാണ് പോലീസ് വണ്ടി അങ്ങ് പോയത്. രൂപയുടെ അടുത്ത് ചെന്നിട്ട്, നിങ്ങൾ ഈ പറയുന്ന നേരാണോ? അപ്പൊ രാഹുൽ എന്ന് പറയുന്ന ആളുടെ മകളുടെ കയ്യിലിരിക്കുന്ന ആ കാണാതായ കുഞ്ഞിനെ തന്നെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? സാറേ, എനിക്കൊരു 90% അത് തന്നെയാണെന്നാണോ ഉറപ്പ്? കാരണം അന്ന് അവരുടെ കയ്യിൽ നിന്നും കാണാതെ പോയ ആ കുഞ്ഞ് തന്നെയാണ് അവരുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്നത് എന്ന് പറയാൻ കാരണം അത് രണ്ടും ഒരു ദിവസമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ കുഞ്ഞ് മിസ്സായ ദിവസവും ഇവരെ പ്രസവിച്ചു എന്ന് പറയുന്ന ദിവസവും രണ്ടും ഒന്നാണ്. ശരിക്കും അവൾക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ല. അവള് അന്ന് നാടകം കളിച്ച് നിൽക്കുകയാണ്. അവരൊരു ദുഷ്ടജന്മങ്ങളാണ്. എൻ്റെ മക്കളെ വരെ എന്നിൽ നിന്ന് ഇപ്പൊ അകറ്റി നിർത്തിക്കുന്ന അവര് കാരണമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കളി ഞാൻ പൊക്കിക്കോളാം. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീര് ഞാനും കുറെ കണ്ടിട്ടുള്ളതാ. നിങ്ങൾ ഈ പറയുന്ന പോലെ അവരുടെ സങ്കടം കണ്ട് സഹിക്കാനാവാതെയാണ് ഞാനും ഇപ്പൊ ഈ കേസന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതെ സാറേ, ഞാൻ അവരുടെ ആ ദുഃഖം കണ്ടതാണ്. എൻ്റെ കുടുംബത്തിന് പറ്റിയോലെ, ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും അവര് കാരണം ഒരു ദുഃഖം ഉണ്ടാകരുത്. അതുകൊണ്ട് സാർ എന്തെങ്കിലും ചെയ്യണം, അത് ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും. അവരുടെ സങ്കടം കണ്ടിട്ട്, ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാ അവരുടെ കുഞ്ഞിനെ എവിടെയാണേലും കൊണ്ടുവരുമെന്നുള്ളത്. അതിന് ഏത് രാഹുലാണേലും ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവറ്റകൾക്കുള്ള ശിക്ഷ അത് ഞാൻ തന്നെ വിധിക്കും. നോക്കിയോ, അതിനുള്ള സമയമായി കഴിഞ്ഞു സാറേ. ഇതൊരിക്കലും എൻ്റെ നാവിൽ നിന്ന് അറിഞ്ഞെന്ന് എൻ്റെ ആങ്ങളെ രാഹുൽ അറിയരുതെന്ന് ഒരിക്കലുമില്ല. അത് അവരെ പിടിച്ചു കഴിയുമ്പം അവരുടെ വായിൽ നിന്ന് തന്നെ ഞാൻ പറയിപ്പിച്ചോളാം എന്ന് സി ഐ പറഞ്ഞിട്ട് പോവുകയാണ്. സി ഐ നേരെ സ്റ്റേഷനിലെത്തുന്നു. രാഹുലുമായിട്ട് കണക്ഷനുള്ള ആ SIയുമായിട്ട് സംസാരിക്കുകയാണ്. കുഞ്ഞിനെ കാണാതായിട്ട് ഇത്രയും നേരമായി. അവർക്കോട് ഞാൻ വാക്കു കൊടുത്താണ് കുഞ്ഞിനെ ഉടനെ കണ്ടെത്തിക്കോളാം. അതിനുവേണ്ടിയുള്ള നടപടികളും കാര്യങ്ങളും എല്ലാം എടുത്തേ പറ്റുള്ളൂ. പോകേണ്ടടുത്തെല്ലാം പോകണം, ചെല്ലേണ്ടടുത്തെല്ലാം ചെല്ലുകയും വേണം. അതെല്ലാം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. ശരി സാറേ, അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ് SI യും. അതിനുശേഷം ഇവരുടെ പോലീസ് വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സരയും ഷാരിയും കൂടെയും കൂടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് കയറാനായിട്ട് വന്ന് പുറത്തു പോയിട്ട്. ആ സമയത്താണ് പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നത്. ദേ മോളെ, പോലീസ് വണ്ടിയാണല്ലോ വരുന്നത് എന്ന് പറയുമ്പോൾ അമ്മ അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ അകത്ത് കയറി ഇരിക്കാം എന്ന് പറയുമ്പോൾ, അത് വേണ്ട, ഒറ്റയ്ക്ക് അവരോട് മറുപടി പറയാൻ എന്നെ കിട്ടില്ല. എന്നാ കുഞ്ഞിനെ അകത്തേക്ക് കിടത്തമ്മേ എന്ന് പറയുമ്പോൾ ഡോറ് തുറന്ന് കുഞ്ഞിനെ അകത്തേക്ക് കിടത്തുകയാണ്. പോലീസ് വണ്ടി അടുത്തേക്ക് വരുന്നു. പോലീസുകാർ ആ CI സാർ ഇറങ്ങിച്ചെല്ലുന്നു. SI യും കൂടെ ഉണ്ട്. അപ്പൊ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ അകത്തേക്ക് എടുത്തത്? ആ കുഞ്ഞ് ഉറങ്ങി സാറേ. അതുകൊണ്ടാ. അതെന്താ നിങ്ങൾക്ക് മൊത്തത്തിലൊരു പരുങ്ങല്? നിങ്ങളുടെ കുഞ്ഞല്ലേ? അതെ, ഞങ്ങളുടെ കുഞ്ഞ് തന്നെ സാറേ എന്ന് പറയുന്നു. അപ്പൊ SI പറയണം, സാറേ ഇത് എനിക്ക് അറിയാവുന്ന ഫാമിലിയാ, നല്ല ഫാമിലിയാ, തെറ്റൊന്നും ചെയ്യാത്തവരെ. എന്നാലും ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ, കൊച്ചു കുഞ്ഞ് കയ്യിലിരിക്കുന്ന കണ്ടില്ലേ, സംശയം തോന്നില്ല. സാറേ ഇത് രാഹുൽ സാറിന്റെ വൈഫും മകളുമാണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല സാറേ എന്ന് പറയുന്നു. ആ എങ്ങനെയുള്ളതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. തനിക്ക് ഈ രാഹുൽ സാറായിട്ട് നല്ല കണക്ഷനാണെന്ന് തോന്നുന്നു, അല്ല പരിചയമുണ്ട് സാറേ, അങ്ങനെ ഉള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ സ്ഥലത്തെ പ്രധാന ആബ്കാരികളൊക്കെ ആബ്കാരികളുടെ കോൺട്രാക്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പരിചയമൊക്കെ വെക്കണ്ടേ? അതുകൊണ്ടുള്ള പരിചയവും കാര്യങ്ങളോ സാറേ എന്ന് പറയുന്നു. ശരി ശരി ശരി, നടക്കട്ടെ. എന്തായാലും നിങ്ങളുടെ മകള് പ്രസവിച്ചത് ഏതാശുപത്രിയാ? GM ആശുപത്രിയിലാ സാറേ എന്ന്. ആണോ? അവിടെ എന്നാ നിങ്ങൾ പ്രസവിച്ച്? അത് 4ാം തീയതിയാ സാറേ. എടോ, ആ 4ാം തീയതി തന്നെയല്ലേ ആ കുഞ്ഞ് മിസ്സായ ദിവസം? അതെ സാറേ, 4ാം തീയതി തന്നെയാണ്. നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണെന്ന് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും പരിങ്ങണ. എന്താ രണ്ടുപേർക്കും ഒരു പരിങ്ങല്? ഇല്ല സാറേ, ഞങ്ങളുടെ കുഞ്ഞല്ലേ, എൻ്റെ മോള് നൊന്ത് പ്രസവിച്ച കുഞ്ഞല്ലേ. അങ്ങനെയൊക്കെ സാറ് ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത്? അതിന് മറുപടി ഇല്ലാതെ നിന്നു പോയതാ സാറേ എന്ന് പറയുന്നു. ശരി ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് SI അവിടുന്ന് അല്ല CA അവിടുന്ന് SI നെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവരങ്ങ് പോകുന്ന ആ ഒരു സമയത്ത് രാഹുലിൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും എത്തുന്നു. രണ്ടുപേരും എത്തി രാഹുൽ പറയുന്നത്, എന്താ വഴി വെച്ച് തന്നെ കാണണമെന്ന് നിർബന്ധം പറഞ്ഞു. വീട്ടിലെത്തിയിട്ട് കണ്ടാൽ പോരെ, വീട്ടിൽ കള്ള പറയത്തില്ലാത്ത എൻ്റെ ഒരു ഭർത്താവുണ്ട്. ആ മനുഷ്യൻ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എല്ലാം. അത് കാരണമാണ് ഇവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞത് അച്ഛാ എന്നു. എന്താ കാര്യം ചോദിക്കുന്നു? പോലീസുകാരെ ഞങ്ങളെ വഴി വെച്ച് പിടിച്ചു, കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞിനെ പറ്റി ചോദിച്ചെടുത്തു. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ? ഇല്ല അച്ഛ. ആ കുഞ്ഞ് എവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നോ? സത്യം പറ, അത് നിങ്ങൾ പേടിക്കണ്ട, പ്രശ്നമൊന്നും ഇല്ലാന്നേ. ആ കൊണ്ടുപോയി തന്നെ ആള് സത്യസന്ധനായ ഒരാളാ, അതുകൊണ്ട് ആണോ അത്? അച്ഛൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ആൺകുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് പെൺകുഞ്ഞിനെ തന്നെ ആളല്ലേ, അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇനി
ആ പോലീസുകാർ തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. പ്രശ്നങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുവേ എന്ന് പറഞ്ഞു നിൽക്കുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.